സംസ്ഥാനത്തെ 28 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. എൽ ഡി എഫിനാണ് മേൽക്കൈ. പകുതിയിലധികം സീറ്റുകൾ എൽ ഡി എഫ് നേടി. ശരിക്കു പറഞ്ഞാൽ വലിയ ആരോപണങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ നിലനിൽക്കുന്നു. അതിൻ്റെ ഒരു പ്രത്യാഘാതം ഉണ്ടാകണമെങ്കിൽ ഈ അടിത്തട്ടിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതെ, അതെ. നമ്മൾ കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ UDF-ന് ഒരു ചെറിയ മേൽക്കൈ കിട്ടി. അത് ഭയങ്കര ആഘോഷമായിരുന്നു. അതെ, ഞങ്ങളിതാ വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു, പിണറായി വിജയന്റെ ആപീസ് കൂട്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു. അടുത്ത നിയമസഭയുടെ ചവിട്ടുപടിയാണ് എന്നൊക്കെയാണ്. അത് നിലനിർത്താൻ UDF-ന് കഴിയുന്നില്ല. അല്ല, അപ്പോൾ പോലും ഒരു സീറ്റിന്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ LDF-ന് അപ്പോഴും സീറ്റുകളുണ്ട്, നഷ്ടപ്പെട്ടില്ല, നഷ്ടപ്പെട്ടില്ല, ഒന്നും ജയിക്കാതിരുന്നില്ല അവിടെ. അങ്ങനെയാണല്ലോ, നമ്മള് LDF പാറെ തകർന്നു എന്ന് പറയുന്നെങ്കിൽ അവർക്ക് അവർക്ക് രണ്ട് സീറ്റിന്റെ ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണ്. അതിൽ നിന്ന് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതിന് താഴെ പോകുന്നില്ല, അവര് മേളിലേക്ക് വരികയാണ്. മുൻതൂക്കം അവർക്ക് തന്നെയാണ്. UDF-ന് ആ മേൽക്കോയ്മ നിലനിർത്താൻ സാധിക്കുന്നില്ല. ഒരു ഒരു തുടർച്ച ഉണ്ടാകണമല്ലോ. അപ്പൊ തുടർച്ച ഉണ്ടാകുന്നില്ല. ഇത്രയും വലിയ ആരോപണങ്ങൾ നിൽക്കുന്നു, ഇവിടെ റോഡ് ചാടൽ പരിപാടി നടക്കുന്നു, നിയമസഭയിൽ കത്തിക്കാളുന്നു, ആടി തിമിർക്കുകയാണ്. അപ്പോ പിണറായി വിജയനെ ഇനി ഇവരെല്ലാവരും കൂടി ഇല്ലാതാക്കി ആപീസ് പൂട്ടിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, അതിന്റെ ഫലം വരുന്നത്. നമ്മൾ ആലോചിക്കാം, ഈ നിയമസഭയിൽ ഈ കണ്ട കടവര വാചകങ്ങളുമായി സതീശനും കുഴൽ നാടനും ഒക്കെ ഇങ്ങനെ കത്തിക്കാളിക്കൊണ്ട് നിൽക്കുമ്പോ കുഴൽ നാടനെ എനിക്ക് PTA ഓർമ്മ വരുന്നു എന്നൊക്കെയാണ് കെ സുധാകരൻ പറയുന്നത്. ആ PTA ജീവിച്ചിരുന്നപ്പോഴത്തേക്ക് അയാൾ അടുപ്പിച്ചിട്ടില്ല. പിന്നെ PTയുടെ നിയമസഭാ പ്രസംഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വലിയ ഇത് കാണും. PTA യാതൊരു ബേസും ഇല്ലാത്ത ആരോപണങ്ങളായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ്, നമ്മൾ കവല പ്രസംഗം നടത്താൻ നല്ല ആളാണ് PTA നല്ല പ്രാസംഗികനാണ്. PTA അതാണ് നിയമസഭയിൽ നടത്തിയത്. അതുപോലെ കുഴൽ നാടൻ വന്നതെന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ഈ സതീശന് ചെയ്യുന്നത് തന്നെയാണല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം സതീശന്റെ ഉറ്റ ചങ്ങായി KM ഷാജകാൻ വരെ പറഞ്ഞു, അയ്യോ നിയമസഭയിൽ ഗുണഗുണ വർത്തമാനം പറഞ്ഞ കാര്യമല്ല. അല്ല, ഇതാണ് അവസ്ഥ. അപ്പൊ ജനങ്ങളുടെ ഇടയിൽ ഇതൊന്നും സ്വാധീനിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമ്മള് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു, ഒരു യൂത്ത് കോൺഗ്രസിന്റെ യോഗം കണ്ടിട്ട് ഒരമ്മ പറഞ്ഞത്, ആളുകളുടെ മനസ്സിൽ അതാണ്, ഈ നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് ഈ സർക്കാർ എന്ന് അവർക്ക് ബോധ്യമുണ്ട്. അവിടെയാണ് പ്രശ്നം. അത് തിരുത്ത് അത് അങ്ങനെ അല്ല എന്ന് വരുത്താനാണ് UDF ശ്രമിക്കേണ്ടത്. പ്രതിപക്ഷത്തിന്റെ ജോലി അതാണ്. നിങ്ങൾ ഈ ചെയ്യുന്നതല്ല ശരി, അതല്ല ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ വ്യക്തി കേന്ദ്രീകൃതമാണ്, അവിടെയാണ് പ്രശ്നം. പിണറായി വിജയനെ ഫോക്കസ് ചെയ്യാണ്. പിണറായി വിജയൻ എന്ന വ്യക്തിയെ അങ്ങ് ഫോക്കസ് ചെയ്യും. ഇനി നമ്മള് വേറൊരു വാദത്തിന് വേണ്ടി എടുക്കാം. പിണറായി വിജയനെ അങ്ങനെ ഫോക്കസ് ചെയ്ത് പിണറായി വിജയനെ രാജിവെപ്പിച്ചു, CPM എന്താ ഇവിടെ തകർന്നു പോകും? അല്ല, വേറൊരാൾ മുഖ്യമന്ത്രിയായി വരും. ഇതൊരു പാർട്ടിയുടെ നയം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഞാൻ വാദത്തിന് വേണ്ടി പറഞ്ഞ കാര്യമാണ്. അപ്പൊ അതൊന്നുമല്ല, ഈ വ്യക്തി കേന്ദ്രീകൃതമായി സമരം നടത്തുന്നത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല. നിങ്ങൾ നയത്തിനെതിരെ രാഷ്ട്രീയമായി അതിനെ നേരിടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവർ ചൂണ്ടിക്കാണിക്കൂ, ഇവിടെ ഈ നിങ്ങൾ നടപ്പിലാക്കുന്ന ക്ഷേമ പരിപാടികൾ ശരിയല്ല, നിങ്ങൾ നടപ്പിലാക്കുന്ന അടിസ്ഥാന സൗകര്യ വികസന പരിപാടികൾ ശരിയല്ല. അങ്ങനെയൊന്നുമല്ല, ഇവിടെ സംഭവിക്കുന്നത് ഇതൊന്നും നടപ്പിലാക്കാതിരിക്കാൻ പിണറായി വിജയനെ പൂട്ടിയാൽ കാര്യങ്ങൾ ശരിയാകും എന്നുള്ള ചിന്തയാണ് ഉണ്ടാകുന്നത്. അദ്ദേഹം അത് കൃത്യമായ മറുപടിയും ഇന്നലെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഉപദേശം വേണമെങ്കിൽ അദ്ദേഹത്തെ അന്തരം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അല്ല, ഈ തദ്ദേശഭരണ വാർഡുകളിൽ ജയിക്കാൻ കഴിയാതെ പോകുന്നു എന്ന് പറയുന്നത് UDF ചിന്തിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ മേൽക്കോയ്മ കഴിഞ്ഞ തവണ പേരിനെങ്കിലും നേടിയെടുത്ത ആ മേൽക്കോയ്മ ഉപതെരഞ്ഞെടുപ്പിൽ അത് നിലനിർത്താൻ സാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു CPM-ന്റെ ഈ ഗ്രഹ സന്ദർശനം ഉണ്ടല്ലോ, അത് വളരെ ഫലപ്രദമായ രീതിയിൽ അവരത് നടത്തി എന്നുള്ള തെളിവും കൂടെയാണിത്. അതെ അതെ, ഈ നമ്മള് രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ജനങ്ങൾ, ഇപ്പോൾ ഗോവിന്ദൻ മാഷ് പലപ്പോഴും പറയുന്ന ഒരു കാര്യം അതാണ്, ജനങ്ങൾ ഞങ്ങളിൽ നിന്ന് അകലുന്നു എന്ന് തോന്നിയാൽ ഞങ്ങൾ അതിനെ തിരുത്താനുള്ള ശ്രമം നടത്തും. ആ ശ്രമം അവർ നടത്തുന്നുണ്ട്. UDF ആണെങ്കിൽ ഈ അർമാതിപ്പാണ്, അവിടെയാണ് പ്രശ്നം. ഒരു തവണ അത് കിട്ടിയപ്പോൾ പിന്നെ അത് അങ്ങ് ആഘോഷമായി. അത് എന്തൊക്കെയായിരുന്നു, KPCC പ്രസിഡന്റ് വാർത്താ സമ്മേളനം വരെ വിളിച്ച് പറയാണ് ഞങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ ഇതാ ഭയങ്കര സംഭവമായിരിക്കുന്നു. VD സതീശൻ പ്രസ്താവന ഇറക്കുന്നു. സാധാരണ ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് പോലൊക്കെ വരുമ്പോൾ ഒരു ചെറിയ കുറിപ്പിട്ടങ്ങ് പോകുന്നതാണ്, ഇതങ്ങനെയല്ല, ഭയങ്കര ആഘോഷമായിരുന്നു. അങ്ങനെ ആഘോഷിച്ചവർക്ക് അത് നിലനിർത്താൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് UDF-ന്റെ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നുള്ളതിനുള്ള ഉത്തരം. ആളുകളെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്നില്ല.
അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു നേരിയ മുൻതൂക്കം ലഭിക്കുന്നു എന്നിരിക്കട്ടെ അതിനെ നിലനിർത്താൻ സാധിക്കുന്നില്ല അവിടെയാണ് പ്രശ്നം രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഏറെയും കുറഞ്ഞും ഒക്കെ ജനപിന്തുണകൾ ഉണ്ടാവാം ആ ജനപിന്തുണയെ നിലനിർത്താൻ സാധിക്കാതെ പോകുന്നു ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് നേടിയ യു ഡി എഫിന് പിന്നീട് അത് നിലനിർത്താൻ സാധിക്കുന്നില്ല ഇത് കേരളത്തിലെ മാത്രം പ്രശ്നമല്ല നമ്മൾ പലവട്ടം ഉദാഹരിക്കുന്ന രാജസ്ഥാൻ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പടുകൂറ്റൻ വിജയം നേടിയതിനു ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് സാധ്യമാവുന്നില്ല അപ്പൊ ഇത് അഭിരമിക്കാനുള്ളതല്ല ഈ താൽക്കാലികമായി കിട്ടുന്ന വിജയങ്ങൾ ആ വിജയത്തിൽ നിന്ന് പാഠം പഠിച്ച് ആ വിജയം എങ്ങനെയാണ് ഞങ്ങൾക്ക് നേടാൻ സാധിച്ചത് ആ എലമെന്റുകളെ കൂടുതലായി ജനങ്ങൾക്കിടയിൽ കൊണ്ടുപോകുന്നതിനുള്ള ശ്രമം സംഘടനാ സംവിധാനം ശക്തമാക്കുന്നതിനുള്ള ശ്രമം അതൊന്നും ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് സാർ ഇത് സംഭവിക്കുന്നത് പ്ലീനറി സമ്മേളനത്തിൽ പോയിട്ടും രണ്ടും രണ്ട് തട്ടായിരുന്നു അവിടെയും ഗ്രൂപ്പ് പോരായിരുന്നു അവിടുത്തെ വിഷയങ്ങൾ ഇപ്പൊ ചർച്ച ചെയ്യാനായിട്ട് ഇവിടുത്തെ അവിടുത്തെ കേന്ദ്രത്തിൽ നിന്ന് ഹൈക്കമാൻഡിന്റെ പ്രതികൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇവർക്ക് തന്നെ ലഭിക്കില്ല ഈ കാര്യത്തിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ് ഒരു വോട്ട് പിടിക്കാൻ പോയിട്ടുണ്ടോ എന്ന് പോലും അറിയാം അല്ല തമാശ അല്ല ഞാൻ നമ്മള് ശ്രദ്ധിച്ചില്ല ഉണ്ടായിരുന്നു ഇവര് വോട്ട് പിടിക്കാനൊക്കെ പോയോ അതെ ഈ സ്ഥാനാർത്ഥി മാത്രം ഞാനായിപ്പോയോ അല്ല അങ്ങനെ ഒരു സംഘടനാപരമായ ആളുകൾക്ക് മടുത്തു നിന്നേ ആ മടുപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ആ മടുപ്പ് ഇല്ലാതാക്കി എടുക്കാൻ സാധിക്കാത്തടത്തോളം കാലം യു ഡി എഫിന് അവർക്ക് കിട്ടുന്ന താൽക്കാലിക വിജയങ്ങളെ ഒരു തുടർ വിജയങ്ങളാക്കി മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ 28 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് വന്ന തെരഞ്ഞെടുപ്പ് ഫലം പിന്നെ ഈ പറയുന്ന പോലെ കണ്ടക്ഷോഭം നടത്തിയത് കൊണ്ട് ആളുകളെ പാട്ടിലാക്കാൻ കഴിയില്ല ആരോപണങ്ങളുടെ പുകവറ സൃഷ്ടിച്ചത് കൊണ്ട് സാധിക്കില്ല അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനം ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കണം അത് ഇവിടെ സാധ്യമാകുന്നില്ല ഫോട്ടോ എടുപ്പ് വീഡിയോ എടുപ്പ് ഇതാണ് പരിപാടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിംഗ് അതാണ് പരിപാടി നിയമസഭയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടോ അവിടെ കോരപോരം പ്രസംഗിച്ചിട്ടോ ഒന്നും ജനങ്ങളുടെ മനസ്സിൽ കയറില്ല ജനങ്ങളെ ബോധവാന്മാരാക്കണം അവരെ ഈ സി പി എം അതല്ലേ ചെയ്യുന്നത് വളരെ ചിട്ടയോടെ അവരൊരു കാര്യം തീരുമാനിച്ചാൽ അവർ നടപ്പാക്കും കോൺഗ്രസ് എന്തെല്ലാം കെ പി സി സി എന്തെല്ലാം പരിപാടി നമ്മളീ പറഞ്ഞ ഈ ഗൃഹ സന്ദർശന പരിപാടി നടത്തിയപ്പോൾ തന്നെ അവിടെ ആളുകൾ ഒരു 100 പരാതിക്കെട്ട് ഉണ്ടെങ്കിൽ അവരങ്ങനെ അഴിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഇവർ തിരികെ നിങ്ങൾക്ക് ഇതാ ഇത് 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 ഇതൊക്കെ സത്യമായി ചെയ്തിട്ടില്ലേ കൊടുക്കുകയാണ് മറ്റതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു ഈ സാധനം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു അതാണ് അവിടെയാണ് പോയിന്റ് ആ പോയിന്റ് കിട്ടാത്തതല്ല ഉണ്ടെങ്കിൽ അവര് അതും പരിഹരിച്ചു കൊടുക്കുന്നു ആ പോയിന്റിലാണ് ഈ ജനപിന്തുണ നഷ്ടപ്പെടാതെ എൽ ഡി എഫിന് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നത് അതൊന്നും കോൺഗ്രസ്സുകാരുടെ തലയിലോട്ട് കയറില്ല ഒന്നും പറഞ്ഞാൽ അവർക്ക് അവർക്കൊന്ന് അവർക്ക് നല്ല വസ്ത്രം ധരിക്കണം അവർക്ക് നല്ല ഭക്ഷണം കഴിക്കണം അവർ നല്ല കാറുകളിൽ യാത്ര ചെയ്യണം അവർക്ക് വലിയ ഇപ്പൊ നേതാക്കന്മാരാവാൻ വടംവലി നടത്തണം അവിടെ ഗ്രൂപ്പ് ഇവിടെ ഗ്രൂപ്പ് ഇതൊക്കെയാണ് അവർക്കുള്ളത് അവർക്കല്ലാതെ താഴെ തട്ടിൽ വാർഡ് തലത്തിൽ അല്ലെങ്കിൽ ബൂത്ത് തലത്തിൽ ഒരു പ്രവർത്തനമൊന്നും കോൺഗ്രസ്സുകാരെ കൊണ്ട് പറ്റത്തില്ല ഇനി എത്ര ഇനി വാദം വരാതെ പറഞ്ഞാലും അവരെത്ര ഉപദേശിച്ചാലും അവർ കേൾക്കില്ല